അപരിചിതമായ രാജ്യാന്തര നമ്പറുകളിൽ നിന്നെത്തുന്ന മിസ്ഡ് കോളുകൾക്ക് കൊടുക്കേണ്ടി വരിക വലിയ വിലയായിരിക്കും. വാൻഗിറി എന്നറിയപ്പെടുന്ന തട്ടിപ്പാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ വ്യാപകമാകുന്നത്. +591 എന്ന നമ്പറിൽ തുടങ്ങുന്ന ബൊളീവിയൻ മൊബൈൽ വിളികളായിരുന്നു ഇവ. ഇങ്ങനെ തുടങ്ങുന്ന നമ്പറുകളിൽ നിന്ന് വിളി എത്തിയെന്നാണ് പോലീസിന് ലഭിക്കുന്ന പരാതികളിൽ ഏറെയും. ഇതിലേക്ക് തിരിച്ചു വിളിച്ചാൽ മിനിറ്റിന് 200 രൂപ വരെ നഷ്ടമായേക്കാം. ജപ്പാനീസ് ഭാഷയിൽ വാൻ എന്നാൽ ഒന്ന്, അതായത് ഒറ്റബെല്ലെന്നും ഗിറി എന്നാൽ കോൾ കട്ട് ചെയ്യുക എന്നുമാണ് അർത്ഥം. ഒറ്റബെല്ലിൽ അവസാനിക്കുന്ന മിസ്ഡ് കോളുകൾ എന്നാണ് വാൻഗിറിയുടെ അർത്ഥം. ഏതാനും മാസങ്ങൾക്കിടയിൽ UAEയിലും കെനിയയിലും വാൻഗിറി തട്ടിപ്പുകൾ വ്യാപകമായിരുന്നു. പലപ്പോഴായി കേരളത്തിലും തട്ടിപ്പ് കോളുകൾ എത്തിയിട്ടുണ്ട്. വിളി എത്തുന്നത് അതത് രാജ്യങ്ങളിൽ നിന്ന് തന്നെയാവണമെന്നും നിർബന്ധമില്ല. തട്ടിപ്പ് നടത്തുന്ന രീതി ഇങ്ങനെയാണ്. തട്ടിപ്പുകാരൻ ചില രാജ്യങ്ങളിലെ പ്രീമിയം നിരക്കുകൾ ഈടാക്കാവുന്ന നമ്പറുകൾ സ്വന്തമാക്കുന്നു. ഇവ കണ്ടെത്തുക അസാധ്യമാണ്. കമ്പ്യൂട്ടറിലെ പ്രത്യേക സോഫ്റ്റ്വെയറിലൂടെ അസംഖ്യം ഫോൺ നമ്പറുകളിലേക്ക് ഈ നമ്പറിൽ നിന്ന് വിളി എത്തുന്നു. ഒറ്റബെല്ലിൽ കോൾ അവസാനിക്കും. മിസ്ഡ് കോൾ ലഭിക്കുന്നവരിൽ ചിലരെങ്കിലും തിരികെ വിളിക്കുന്നു. കോൾ എത്തുന്നത് പ്രീമിയം നമ്പറിലേക്കായിരിക്കും. സാധാരണ ISP നിരക്കുകളേക്കാൾ വളരെ കൂടുതലായിരിക്കും ഈ കോളുകൾക്ക് ഈടാക്കുക. കോൾ സ്വീകരിക്കുന്നത് തട്ടിപ്പുകാരന്റെ കമ്പ്യൂട്ടർ ആയിരിക്കും. റെക്കോർഡ് ചെയ്തു വെച്ച പാട്ടുകൾ, വോയിസ് മെസ്സേജുകൾ എന്നിവയായിരിക്കും കേൾക്കുക. പരമാവധി സമയം കോൾ നീട്ടിയാൽ തട്ടിപ്പുകാരന് കൂടുതൽ ലാഭം. പ്രീമിയം റേറ്റ് നമ്പർ ആയതിനാൽ ടെലികോം സേവന ദാതാവ് ഒരു വിഹിതം ലാഭമായി നമ്പറിന്റെ ഉടമയ്ക്ക് നൽകുന്നു. കൂടുതൽ ലാഭത്തിനായി നമ്പർ ഡയൽ ചെയ്യുമ്പോൾ മുതൽ കോളായി പരിഗണിക്കുന്ന സംഭവങ്ങളും ഉണ്ട്. ഡയൽ ചെയ്യുമ്പോൾ കേൾക്കുന്ന റിംഗ് ശബ്ദം പോലും നേരത്തെ റെക്കോർഡ് ചെയ്തു വെച്ചതാകാം. ഒരൽപ്പം ശ്രദ്ധ കാണിച്ചാൽ ഈ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. പരിചയമില്ലാത്ത ഒരു രാജ്യാന്തര നമ്പറിലേക്കും തിരിച്ചു വിളിക്കാതിരിക്കുക. ഇന്ത്യയുടെ രാജ്യാന്തര കോഡായ +91 ഒഴികെ വിവിധ രാജ്യാന്തര കോഡുകളിലേക്കുള്ള കോളുകളിൽ നിന്ന് മിസ്ഡ് കോളുകൾ, SMSകൾ കണ്ടാൽ ജാഗ്രത പാലിക്കുക. അറിയാതെ തിരികെ വിളിച്ചാൽ ഉടൻ കോൾ കട്ട് ചെയ്യുക. അപരിചിതർ വിളിച്ചാൽ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കാതിരിക്കുക. ഫോൺ ബാലൻസ്, ബിൽ എന്നിവയിൽ അസ്വാഭാവിക മാറ്റങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക. വിദേശത്തേക്ക് വിളിക്കാൻ ISP സൗകര്യമുള്ള ഫോണുകളിലായിരിക്കും അപകട സാധ്യത കൂടുതൽ. യെസ് എന്നൊരു വാക്ക് ഫോണിൽ പറഞ്ഞാൽ പണം തട്ടുന്ന ക്യാൻ യു ഹിയർ മീ എന്ന പേരിലുള്ള തട്ടിപ്പുകളും ഉണ്ട്. അജ്ഞാത നമ്പറുകളിൽ നിന്നെത്തുന്ന ഫോൺ കോളിൽ മറുതലയ്ക്കിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ ചോദ്യം താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്നായിരിക്കും. ഇതിന് മറുപടിയായി യെസ് എന്ന് പറഞ്ഞാൽ കോൾ കട്ടാകും, പണം പോയെന്ന് മെസ്സേജും വരും. ചില പ്രീമിയം സേവനങ്ങൾ ലഭ്യമാക്കാൻ നിങ്ങൾ സമ്മതമൂളിയതായി നിങ്ങൾ പറഞ്ഞ യെസ് ഉപയോഗിക്കും. കോൾ റെക്കോർഡ് ചെയ്ത തട്ടിപ്പുകാരൻ ആദ്യ ഭാഗം എഡിറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.